ഹായ് ഓൾ, നമ്മൾ ബ്രിഡ്ജ് കോഴ്സിന്റെ അടുത്ത ലെക്ചറിലേക്ക് പോവാണ്. ലാസ്റ്റ് ലെക്ചറിൽ ഞാൻ ഫംഗ്ഷൻ എന്താണ്, റിയൽ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് അത് തന്നെയാണ് നോക്കാൻ പോകുന്നത്. റിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ, ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ. ഈ ആർ ടു ആർ എന്ന് പറയുമ്പോൾ ചില സമയത്ത്, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൺ ബൈ എക്സ് എന്ന് എടുത്തു വിചാരിക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൺ ബൈ എക്സ്. എന്റെ അതിന്റെ അർത്ഥം, എക്സിന് ഞാനൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇമേജ് എന്ന് പറയുന്നത് വൺ ബൈ എക്സ് ആണ്, അതായത് വൈ ഈക്വൽ ടു വൺ ബൈ എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇതൊക്കെ ഒരേ മീനിങ് തന്നെയാണ്. ഇപ്പൊ എക്സിന് വൺ കൊടുത്താൽ വൈ എന്ത് കിട്ടും? ഇഫ് എക്സ് ഈക്വൽ ടു വൺ, വൈ ഈക്വൽ ടു വൺ. ഓക്കെ, ഇഫ് എക്സ് ഈക്വൽ ടു ടു, വൈ ഈക്വൽ ടു വൺ ബൈ ടു. ഓക്കെ, അപ്പോ ഇങ്ങനെ നമ്മൾ എക്സിന് ഒരു വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് എനിക്ക് ഇവിടെ വൈ വാല്യൂ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ എക്സിന് സീറോ കൊടുത്തു എന്ന് വിചാരിക്കാം, എക്സിന് സീറോ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോ എക്സിന് സീറോ കൊടുക്കുന്ന സമയത്ത് വൺ ബൈ സീറോ എന്ന് വരും. വൈ എന്ത് വരും? വൺ ബൈ സീറോ. വൺ ബൈ സീറോ ഡിഫൈൻഡ് അല്ല, വൺ ബൈ സീറോ ഇൻഫിനിറ്റി എന്നാണ് നമ്മൾ പറയാറ്. ഓക്കെ, അതുകൊണ്ട് സീറോന് എന്തുണ്ടാവില്ല? സീറോന് ഇമേജ് ഉണ്ടാവില്ല, സീറോന് ഇമേജ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോ സീറോ ഈ ഫംഗ്ഷന്റെ ഡൊമെയിനിൽ ഇല്ല എന്ന് നമ്മൾ പറയും. അപ്പൊ ഈ ഫംഗ്ഷന്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബാക്കി എല്ലാ റിയൽ നമ്പേഴ്സിനും ഇമേജ് ഉണ്ട്, പക്ഷെ സീറോന് എന്തില്ല? ഇമേജ് ഇല്ല. അപ്പോ ആർ മൈനസ് സെറ്റ് സീറോ, ആർ മൈനസ് സെറ്റ് സീറോ. ആറിൽ നിന്ന് സീറോ ഒഴിവാക്കിയാൽ കിട്ടുന്നതാണ് എന്ത്? ഈ ഫംഗ്ഷന്റെ ഡൊമെയിൻ. ആറിൽ നിന്ന് സീറോ ഒഴിവാക്കിയാൽ കിട്ടുന്നതാണ് ഈ ഫംഗ്ഷന്റെ ഡൊമെയിൻ. അപ്പൊ ഈ ഫംഗ്ഷന്റെ ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഏതൊക്കെ നമ്പേഴ്സിനാണോ ഇമേജ് ഉള്ളത് അതിനെയാണ് എന്ത് പറയാ, ഈ ഫംഗ്ഷന്റെ ഡൊമെയിൻ എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു റിയൽ ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കുക എന്ന് നോക്കാം. ഗ്രാഫ് ഇപ്പോ ഞാനൊരു ഫംഗ്ഷൻ എഴുതാന്ന് വിചാരിക്കുക. സപ്പോസ് വൈ ഈക്വൽ ടു എക്സ്, സപ്പോസ് വൈ ഈക്വൽ ടു എക്സ്, ഓർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, ഇങ്ങനെയും പറയാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, ഇതിന്റെ അർത്ഥം എന്താ? വണ്ണിന്റെ ഇമേജ് വൺ ആണ്, സീറോന്റെ ഇമേജ് സീറോ ആണ്, ടുവിന്റെ ഇമേജ് ടു ആണ്, വൺ ബൈ ടുവിന്റെ ഇമേജ് വൺ ബൈ ടു ആണ്. അങ്ങനെ ഏത് നമ്പർ എടുത്താലും അതിന്റെ ഇമേജ് എന്ത് തന്നെയാണ്? അത് തന്നെയാണ്. ഓക്കെ, ഇത് എവിടുന്ന് എവിടേക്കുള്ള ഫംഗ്ഷൻ ആണ്? എഫ് ഫ്രം ആർ ടു ആർ, എഫ് ഫ്രം ആർ ടു ആർ. ഓക്കെ, ആർ എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ ഡൊമെയിൻ എന്ന് പറയുന്നത് ഹോൾ ആർ ആണ്, കാരണം എല്ലാ നമ്പേഴ്സിനും ഇമേജ് ഉണ്ട്. അപ്പൊ ഡൊമെയിൻ എന്ന് പറയുന്നത് ഹോൾ ആർ ആണ്, മുഴുവൻ റിയൽ നമ്പേഴ്സും അതിന്റെ ഡൊമെയിനിൽ വരും, മുഴുവൻ റിയൽ നമ്പേഴ്സും അതിന്റെ ഡൊമെയിനിൽ വരും. ഞാൻ നേരത്തെ പറഞ്ഞ വൺ ബൈ എക്സിൽ സീറോ വരില്ല, ബാക്കിയെല്ലാം വരും. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുന്നത് അങ്ങനെയാണ്, ഡിനോമിനേറ്റർ സീറോ ആവുന്ന പോയിന്റ്സ് നമ്മൾ ഒഴിവാക്കുക, ബാക്കി എല്ലാത്തിനും എന്തുണ്ട്? ഇമേജസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എഫ് ഫ്രം ആർ ടു. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളതാണ്. ഗ്രാഫ് ഗ്രാഫ് വരയ്ക്കാൻ എല്ലാവരും അറിഞ്ഞിരിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഗ്രാഫ് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ആദ്യം ഒരു എക്സ് ആക്സിസ് വരയ്ക്കണം. ഓക്കെ, പിന്നെ നമ്മൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു വൈ ആക്സിസ് വരയ്ക്കും. ഓക്കെ, വൈ ആക്സിസ് വരയ്ക്കും. എക്സ് ആക്സിസിൽ നമ്മൾ എക്സ് വാല്യൂസ്, നമ്മൾ ഏതൊക്കെ നമ്പേഴ്സ് ആണോ നോക്ക്, ഡൊമെയിൻ എക്സ് ആക്സിസിലാണ് പ്ലോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ സീറോ, ഇവിടെ വൺ, ഇവിടെ ടു, ഇവിടെ ത്രീ എന്ന് വിചാരിക്കാം. ഇവിടെ മൈനസ് വൺ, ഇവിടെ മൈനസ് ടു. ഓക്കെ, ഇവിടെ വൺ, ഇവിടെ ടു, ഇവിടെ മൈനസ് വൺ, ഇവിടെ മൈനസ് ടു. ഓക്കെ, സാധാരണ നമ്മളൊരു എക്സ് വൈ പ്ലെയിൻ വരച്ചു. ഇനി സീറോന്റെ ഇമേജ് എന്താ? സീറോന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ എക്സിന് സീറോ എടുക്കുക. അപ്പൊ എഫ് ഓഫ് സീറോ, എഫ് ഓഫ് സീറോ എന്ത് തന്നെയാണ്? സീറോ തന്നെയാണ് അല്ലെ? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് തന്നെയാണ്, അപ്പൊ എഫ് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ സീറോ തന്നെയാണ്. അപ്പൊ നമ്മൾ സീറോ പ്ലോട്ട് ചെയ്യും. ഓക്കെ, ഇനി എക്സിന് വണ്ണ് കൊടുത്താലോ? എക്സിന് വണ്ണ് കൊടുത്താൽ എഫ് ഓഫ് വൺ വണ്ണ് തന്നെയാണ്. അപ്പൊ നമുക്ക് എക്സിനും വണ്ണ്, ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. അപ്പൊ എക്സ് വാല്യൂസ് എല്ലാം എക്സ് ആക്സിസിലും വൈ വാല്യൂസ് എല്ലാം വൈ ആക്സിസിലും പ്ലോട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ എക്സിന് വണ്ണ് കൊടുത്താൽ വൈ എന്തിനു കിട്ടും? വൺ തന്നെ കിട്ടും. അപ്പൊ വൺ വൺ എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. അപ്പൊ വൺ വൺ അടയാളപ്പെടുത്തി. ഓക്കെ, ഇനി എക്സിന് മൈനസ് വൺ കൊടുത്താലോ? എക്സിന് മൈനസ് വൺ കൊടുത്താൽ വീണ്ടും വൈ അത് തന്നെയാണ് വരിക. അപ്പം മൈനസ് വൺ തന്നെ വരും. അപ്പൊ അടുത്ത പോയിന്റ് മൈനസ് വൺ കോമ മൈനസ് വൺ.
മൈനസ് വൺ കോമ മൈനസ് വൺ. അടുത്ത എക്സിന് മൈനസ് ടു കൊടുത്താലോ, എക്സിന് മൈനസ് ടു കൊടുത്താൽ വൈ എന്ത് തന്നെയാണ്, വൈ ഈക്വൽ ടു എക്സ് തന്നെയാണ്. അപ്പോൾ വൈയും മൈനസ് ടു തന്നെയായിരിക്കും. അപ്പോൾ അടുത്ത പോയിന്റ് മൈനസ് ടു കോമ ടു. ഓക്കെ, എക്സിന് ടു കൊടുത്താലോ, എക്സിന് ടു കൊടുത്താൽ വൈ എന്ത് തന്നെ വരും, ടു തന്നെ വരും. അപ്പോൾ നമ്മൾ അടുത്തത് ടു കൊടുത്തു. ഓക്കെ, ഇനി ഈ പോയിന്റ്സ് എല്ലാം ബന്ധിപ്പിച്ചൊരു കർവ് വരച്ചാൽ അത് എങ്ങനെ ഉണ്ടാവും, അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, ഈ പോയിന്റ്സ് ബന്ധിപ്പിച്ചിട്ട് ഒരു ലൈൻ വരച്ചാൽ അത് സ്ട്രെയിറ്റ്. ഓക്കെ, ഞാൻ വരച്ചപ്പോൾ ചെറുതായിട്ട് വളഞ്ഞു പോയി, എന്നാലും അതെന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ. നമ്മൾ നാച്ചുറലി വരയ്ക്കുക. ഓക്കെ, ഈ ലൈനാണ് എന്ത്, വൈ ഈക്വൽ ടു എക്സ്, വൈ ഈക്വൽ ടു എക്സ്. ഇവിടെ എക്സിന്റെ വാല്യൂ എന്താണോ അത് തന്നെയായിരിക്കും വൈയുടെ വാല്യൂ. എക്സിന്റെ വാല്യൂ എന്ത് തന്നെയാണോ അത് തന്നെയായിരിക്കും വൈയുടെ വാല്യൂ. ഇങ്ങനെ നമുക്ക് ഡിഫറെന്റ് ഫംഗ്ഷൻസുകൾ കണ്ടുപിടിക്കുക. തന്നുകഴിഞ്ഞാൽ ആ ഡിഫറെന്റ് ഫംഗ്ഷൻസുകൾക്ക് എന്ത് വരയ്ക്കാം, ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ, ഡിഫറെന്റ് ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻസുകളുടെ ഗ്രാഫ് നമുക്ക് ക്ലിയർ ആയിട്ട് വരയ്ക്കാം. ഓക്കെ, ഇനി ഞാൻ വേറൊരു ഫംഗ്ഷൻ തരാം. സപ്പോസ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ, വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നൊക്കെ പറയാം. അപ്പൊ ഗ്രാഫ് എന്ത് വരും, അപ്പൊ വൈക്ക് ആദ്യം എക്സിന് വൺ, എക്സിന്റെ വാല്യൂസ് ഞാനൊരു ടേബിളിൽ വരയ്ക്കാം. എക്സിന്റെ വാല്യൂ സീറോ വൺ ടു ആണെന്ന് വിചാരിക്കാം, ത്രീയും ആയിക്കോട്ടെ. വൈയുടെ വാല്യൂസോ, വൈയുടെ വാല്യൂസ് സീറോന്റെ സ്ക്വയർ സീറോ തന്നെ, വണ്ണിന്റെ സ്ക്വയർ വണ്ണ് തന്നെ, ടുവിന്റെ സ്ക്വയർ ഫോറ്, ത്രീയുടെ സ്ക്വയർ നയൻ. ഓക്കെ, ഞാൻ കുറച്ച് എക്സ് വാല്യൂസ് കൊടുത്തു, വേണമെങ്കിൽ കുറച്ച് നെഗറ്റീവ് വാല്യൂസും കൊടുക്കാം. നെഗറ്റീവ് വാല്യൂസ് കൊടുക്കുമ്പോൾ നമ്മൾ മൈനസ് വൺ കൊടുത്താൽ വൺ കിട്ടും, മൈനസ് ടു കൊടുത്താൽ ഫോർ കിട്ടും. ഓക്കെ, കാരണം മൈനസ് ടുവിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് പോവും, ഫോർ ആവും. മൈനസ് വണ്ണിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് പോവും, അത് വൺ കിട്ടും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കുക, ഗ്രാഫ് ആദ്യം വൈ ആക്സിസ് പിന്നെ എക്സ് ആക്സിസ്. ഓക്കെ, ഇപ്പൊ എക്സ് ആക്സിസിൽ ഞാൻ സീറോ വരച്ചു, പിന്നെ ഞാൻ വൺ വരച്ചു, പിന്നെ ഞാൻ ടു വരച്ചു, ത്രീ എടുക്കുന്നില്ല. ഓക്കെ, ഇവിടെ മൈനസ് വൺ വരച്ചു, ഇവിടെ മൈനസ് ടു വരച്ചു, ഇവിടെ ഞാൻ ടു ഫോർ വരച്ചു, രണ്ട് യൂണിറ്റ് വെച്ച് എടുത്തു. ഇവിടെ മൈനസ് ടു മൈനസ് ഫോർ. ഓക്കെ, നമുക്ക് ആവശ്യം വരില്ല, എന്നാലും ജസ്റ്റ് വരച്ചു. ഓക്കെ, സീറോന്റെ ഇമേജ് സീറോ തന്നെയാണ്. അപ്പൊ എക്സും സീറോ, വൈയും സീറോ. പിന്നെ അടുത്ത എക്സ് വണ്ണ്, വൈ വണ്ണ്. അപ്പൊ എക്സും വണ്ണ്, വൈ വൺ എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ. ഓക്കെ, അടുത്ത എക്സ് മൈനസ് വൺ ആകുമ്പോൾ വൈ എന്ത് തന്നെയാണ്, വൈ വൺ തന്നെയാണ്. അപ്പൊ അത് ഇവിടെ. ഓക്കെ, ഏകദേശം ടുവിന്റെ പകുതിയായിട്ട്. അടുത്ത് എക്സിന് ടു കൊടുത്താൽ വൈ ഫോർ കിട്ടും, അപ്പൊ വൈ ഫോർ ഇവിടെ. എക്സിന് മൈനസ് ടു കൊടുത്താൽ വൈ ഫോർ കിട്ടും, അപ്പൊ ഇവിടെ. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ കണക്ട് ചെയ്താൽ ലൈൻ അല്ല കിട്ടുക, നമുക്ക് എന്ത് കിട്ടും, ഒരു പരാബോള കിട്ടും. ഇതിനെയാണ് നമ്മൾ പരാബോള എന്ന് പറയും. ഓക്കെ, ഇതാണെന്ത്, ഒരു പരാബോള. ഇത് എന്തിന്റെ ഗ്രാഫാണ്, വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഗ്രാഫാണ്. വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പൊ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്തല്ല, ലൈൻ അല്ല, മറിച്ച് എന്തായിരുന്നു, ഒരു പരാബോള. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഡിഫറെന്റ് ഫംഗ്ഷൻസുകളുടെ ഗ്രാഫ് എന്ത് ചെയ്യാം, നമുക്ക് ഒരു എക്സ് വൈ പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ ഇനി ഈ ഗ്രാഫിനനുസരിച്ചാണ് നമ്മൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അടുത്ത ലെക്ചറിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഏത് ഫംഗ്ഷൻ തന്നാലും നമുക്ക് എന്ത് വരയ്ക്കാം, അതിന്റെ ഗ്രാഫ് വരയ്ക്കും. ഇപ്പൊ സൈൻ എക്സ് ഒക്കെ ആണെങ്കിൽ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുക, സൈൻ എക്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പഠിച്ചാണ്, സൈൻ എക്സിന്റെ ഒക്കെ ഗ്രാഫ് ഇത് ഇങ്ങനെ വേവ് പോലെയാണ് ഉണ്ടാവും. ഇങ്ങനെ കോസ് എക്സ് ആണെങ്കിലോ അപ്പോഴും വേവ് പോലെ തന്നെയായിരിക്കും, പക്ഷെ അതിന്റെ ഇതിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഗ്രാഫ് ഓഫ് ഫംഗ്ഷൻസ് വരയ്ക്കും. അപ്പൊ ഏത് റിയൽ ഫംഗ്ഷൻ എടുത്താലും വി ക്യാൻ പ്ലോട്ട് ഇറ്റ് ഇൻ എ ഗ്രാഫ്. നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അതിന് കൊടുക്കാൻ പറ്റും. എങ്ങനത്തെ ഫംഗ്ഷൻസുകൾക്കാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്.